പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അപ്പൻ കാത്തിരിക്കുക, സജ്ജീകരിച്ചിട്ട് മതിയാകണില്ല, ഒരുക്കി 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 കാത്തിരിക്കുമ്പം ദേ പോണ കൂസലില്ലാതെ പേക്കോം പേക്കോം. ഹൃദയം ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഹൃദയത്തിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. അതും ഒരു ഹൃദയം തന്നെ. ഒരു ദിവസം ഒരച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞിങ്ങനെയാണ്, എൻ്റെ സേവർ അച്ഛാ, ഈ എൻ്റെ അമ്മയുടെ ഒരു സെൻറ്റൻസ് എൻ്റെ ചെവിയിൽ നിന്ന് പോണില്ല, എപ്പോഴും അതിങ്ങനെ ചെവി മുഴങ്ങിക്കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ചില അമ്മമാരുണ്ട് നല്ല പ്രാക്ക് പ്രാകണ അമ്മമാരുണ്ട്. ബാംഗ്ലൂരൊന്നും അങ്ങനത്തെ അമ്മമാരെ കാണാൻ പ്രയാസമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ വിചാരിച്ചു അമ്മ വല്ല ശാപവാക്കുകളും പറഞ്ഞു കാണുമായിരിക്കും എന്ന് ചിന്തിച്ച് ഞാൻ ചോദിച്ചു, കൊച്ചച്ച, കൊച്ചച്ചനെ ആ അമ്മ ശപിക്കുമല്ലോ ചെയ്തോ? അപ്പോൾ കൊച്ചച്ചൻ പറഞ്ഞു, എൻ്റെ അമ്മ നല്ല അമ്മയാച്ചാ, ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ അച്ഛാ അച്ഛൻ്റെ മനസ്സിൽ ഇത്ര സങ്കടം കിടക്കണത്? അപ്പോൾ ആ കൊച്ചച്ചൻ പറയുകയാണ്, എൻ്റെ അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചു, എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. കൊല്ലം കൊയിലാണ്ടി, കൊയിലാണ്ടിയല്ല, കൊയിലോൺ ഭാഗത്തുള്ള ഒരു കടൽ തീരത്താണ്, ആലപ്പുഴ അങ്ങനെയുള്ള തീരം തീരപ്രദേശത്താണ് അച്ഛൻ വളർന്നത്. അപ്പോൾ ഈ അമ്മയാണ് കഷ്ടപ്പെട്ട് ഈ അച്ഛനെ വളർത്തി വലുതാക്കി, അങ്ങനെ പഠിച്ച് വൈദികനായി. ഒരു വലിയ ഇടവകലിൽ വികാരിയാണിപ്പം, പത്ത് നാലോ മൂവായിരോ മൂവായിരത്തിലധികം വീട്ടുകാരുള്ള വലിയൊരു പള്ളിയുടെ വികാരിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങൾ പള്ളിയിൽ ഇങ്ങനെ വന്ന് പാവങ്ങളാണ്. ഈ അച്ഛനാണെങ്കിൽ ജനങ്ങളോട് ഭയങ്കര സ്നേഹം, എത്ര ശ്വസോടെ ഇതെല്ലാം മതിയാവുന്നില്ല, അതുകൊണ്ട് എപ്പോഴും പള്ളി നിറച്ച ജനങ്ങളാണ് ഓരോ ആവശ്യങ്ങൾക്ക് വരിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബർത്ത്ഡേ വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛൻ ബർത്ത്ഡേക്ക് വീട്ടിൽ വരണം, അച്ഛൻ അമ്മയോട് ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്ക് അച്ഛനോടും ഭയങ്കര ഇഷ്ടം, ശരി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബർത്ത്ഡേ ആയി. അപ്പോൾ ഈ അച്ഛൻ വരുന്ന പ്രമാണിച്ച് ഈ അമ്മ അച്ഛന് ഇഷ്ടമുള്ള സീ ഫുഡ് ഒരുക്കി, കല്ലുമേക്ക, അത് പറ, കല്ലുമേക്കായി, പിന്നെ കക്ക, ഞണ്ട്, കൂന്തൾ, ഇതെല്ലാം കൂടെ ഒരുക്കി. അച്ഛന് ഇഷ്ടപ്പെട്ട സാധനം അമ്മച്ചിക്ക് അറിയാം, അമ്മച്ചി അത് ഒരുക്കി. പിന്നെ അമ്മമാർക്ക് ഒരു പ്രത്യേക സാധനം അറിയാം, എന്താണെന്നറിയോ, ഈ ടേസ്റ്റ് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ടേസ്റ്റാണ്. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർ എരിവ് കുറവ് വേണം, ചിലർക്ക് പുളി കുടംപുളി വേണം, ചിലർക്ക് വാളംപുളി മതി, അങ്ങനെ പലതും ഉണ്ട്. അത് അമ്മമാർക്കറിയാം ഇത് ഏത് ടൈപ്പ് വെച്ചാൽ അച്ഛന് ഏറ്റവും ഇഷ്ടമാവും എന്നുള്ളത്. അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഈ അമ്മ സീ ഫുഡ് ഒരുക്കലാണ്, ഞണ്ടിനെ ശരിയാക്കുന്നു, കൊഞ്ചിനെ ശരിയാക്കുന്നു, അത് അച്ഛന് പറ്റിയ വിധത്തിൽ തന്നെ എരിവും പുളിയൊക്കെ പിടിപ്പിക്കുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയമായപ്പോൾ 12 മണിയായപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ ഭയങ്കര തിരക്ക, 13,000 പേര്, 10, 15, 500 പേരെങ്കിലും പള്ളിയിൽ നിൽപ്പുണ്ട്. അവരോട് ഞാൻ ഇപ്പോൾ വരാം, ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അച്ഛൻ മോട്ടോർസൈക്കിളിട്ട് പള്ളിയിലെത്തി, വീട്ടിലെത്തി. അപ്പോൾ 12 മണി 12:30 അവർ റോസപ്പൂ കൊടുത്തിട്ടായിരുന്നു, റോസപ്പൂ അമ്മയ്ക്ക് കൊടുത്തു, ബർത്ത്ഡേ അമ്മയുടെയാണ്, അച്ഛൻ്റെയാണ്, ബർത്ത്ഡേ ആണ്, ആരുടെ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പൂക്കളൊക്കെ കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിന് ശേഷം പിന്നെ കേക്ക് മുറിക്കാനാണ്, കേക്ക് മുറിച്ചു, അമ്മച്ചിക്ക് ഒരു കഷ്ണം കൊടുത്തു, ആ കഷ്ണം അച്ഛനും കഴിച്ചു, പിന്നെ ഒക്കെ ഒക്കെ സന്തോഷമല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ പൊക്കോട്ടെ അമ്മ, തിരക്കാകും, അവിടെ 100 പേര് നിൽക്കണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ ബാഗ് മോട്ടോർ സൈക്കിൾ എടുത്ത് പോകുന്നു. ഈ ഊണിൻ്റെ കാര്യം അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ല, അച്ഛൻ ഈ ലളിതകല വലിയ അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരച്ഛനാണ്. അപ്പം അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ സോഫ്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അച്ഛൻ അധികം ചിന്തിച്ചിട്ടില്ല. അച്ഛൻ വന്ന് വേഗം പോയി, ഈ ഊണോ കാര്യമൊന്നും അച്ഛൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല. അപ്പം പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന് തോന്നി, പുറപ്പെടുന്ന സമയത്ത് അമ്മയുടെ മുഖം സന്തോഷമല്ലായിരുന്നു, അതുകൊണ്ട് പള്ളി ചെന്നിട്ട് അച്ഛൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു, അമ്മ ഞാൻ പോരുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് ചോദിച്ചു. ഞാൻ ഊണ് കഴിക്കാതെ പോകുന്നതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വിഷമമായോ എന്ന് ചോദിച്ചു. അച്ഛൻ ഊഹിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇല്ല അച്ഛൻ ഊണ് കഴിക്കാതെ പോകേണ്ട വിഷമമൊന്നുമില്ല, ഞാൻ ഈ ഒരിക്കൽ ചോറ് ഞാൻ ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചു. അത് ഈ അച്ഛൻ്റെ ചെവിയിൽ നിന്ന് പോകണില്ല. ഈ അച്ഛൻ അമ്മയോട് അച്ഛൻ അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ചോറ് ഞാൻ ഇനി ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒരു ശരിക്കും ചിന്തിച്ച് നോക്കുക. ഇത് ഈ അമ്മയ്ക്ക് 2 ദിവസം ബുദ്ധിമുട്ടേ ഉള്ളൂ, 2-3 കൊഞ്ചും 5-6 ഞണ്ടും ഇത്രേ ഉള്ളൂ. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്ഥിതി എന്താ? ലോകസ്ഥാപനം മുതൽ വാറുണ്ണി 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 സർവ വാറുണ്ണിമയം, വാറുണ്ണിക്കുള്ള സ്റ്റിക്കർ, വാറുണ്ണിക്കുള്ള ഈ വണ്ടി, വാറുണ്ണിക്കുള്ള ചെരുപ്പ്, വാറുണ്ണിക്കുള്ള കസേര, വാറുണ്ണിക്കുള്ള ടോയ്ലറ്റ്, എല്ലാം വാറുണ്ണി എന്നുള്ള പേരിലാണ്.
വാറണ്ടി ചെന്നാൽ മാത്രമേ ഫംഗ്ഷൻ ചെയ്യുള്ളൂ, അങ്ങനത്തെ സംഭവം. ഫ്രീ എല്ലാം സ്പെഷ്യൽ വാറണ്ണിയുടെ മനസ്സിന് ഇണങ്ങി ഇതെല്ലാം ഒരുക്കി കഴിഞ്ഞ് വാറണ്ണി പറഞ്ഞ് 10 ദിവസം 9 ദിവസം 8 ദിവസം 7 ദിവസം ഓ നാളെ വൈകുന്നേരം കാത്ത് കാത്ത് കാത്തിര് ദേ വാറണ്ണി പോകണം പേക്കും പേക്കും. യുവജന മതബോധന ഗ്രന്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്തിൻ്റെ സൈഡിൽ ഒരു വിശുദ്ധൻ്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടേഷൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണെന്ന് തോന്നും, കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഈ ഭൂമി നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ഈ കല്യാണം കഴിച്ച് ഈ കഷ്ടപ്പാട് സഹിക്കുന്നത്? ഒറ്റയ്ക്ക് തിന്നും കൂടി ഞങ്ങൾ ജീവിച്ചുകൂടെ? എന്തിനെ പിള്ളേരൊക്കെ വളർന്നത്? എന്തിനാണ് ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത്? എന്തിനാണ് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത്? എന്തിനാണ് ഇടവകയിൽ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നത്? എന്തിനാണ് ഈ അനുസരിക്കുന്നത്? എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്? നിയമം എന്തിനാണ് നിയമങ്ങൾ? അവനവന് തോന്നിയവരങ്ങ് ജീവിച്ചുകൂടെ? സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണെന്ന് തോന്നുന്നു, കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇതാണ് എൻ്റെ കാര്യം, ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം, ഇതാണ് ഈ കഷ്ടതയെല്ലാം അടിസ്ഥാനം. ഇതൊരു വ്യക്തി അറിയുമ്പോൾ മുതൽ ഈ കഷ്ടത ഒരു കഷ്ടതയല്ല, ഇവിടുത്തെ വേദന ഒരു വേദനയല്ല. വിശുദ്ധ ഡോൺ ബോസ്കോ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലുള്ള നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള എല്ലാ കഷ്ടതകൾക്കും എല്ലാ കണ്ണുനീരിനും മതിയായ സന്തോഷം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള സർവ കഷ്ടതകൾക്കും സർവ കണ്ണുനീരിനും തക്ക പ്രതിഫലമായിരിക്കും സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്വർഗ സൗഭാഗ്യം. അതിൻ്റെ ദർശന മാത്രയിൽ സർവ ദുഃഖങ്ങളും മറക്കും എന്ന് ഉറക്കെ പറയാം. ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം, ഹല്ലേലൂയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്തോസ് സാർക്ക് 2 5 1-2 വാക്യങ്ങൾ, 2 കൊരിന്തോസ് 5 അതിൽ 1-2 തിരുലിഖിതങ്ങൾ. ഇവിടെ സ്ലീഹന്മാരുടെ മനസ്സ് മുഴുവനും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ്യ. 2 കൊരിന്തോസ് 5 1-2 വാക്യങ്ങൾ, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അവർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, കാരണം അവർക്ക് ഉള്ളിൽ കാഴ്ച ബോധ്യമുണ്ട്, അറിവുണ്ടായിരുന്നു. നമുക്ക് പരിജ്ഞാനമില്ല, അതുകൊണ്ട് ഇവിടുത്തെ പശുവിനെയും കാളേനെയും കുതിരേനെയും പോലെ തന്നെ തിന്നാ കുടിക്കുക, ഈ ലോകത്തിലെ ജീവിതത്തിലെ സന്തോഷത്തിന് അപ്പുറത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റാത്ത വിധം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ സാത്താൻ കുരുടാക്കി കളഞ്ഞ്, ഉള്ളിനെ അന്ധമാക്കി കളഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കുതിരയ്ക്കും കോവർ കഴുതിക്കും പുല്ലും പിണ്ണാക്കും കിട്ടിയാൽ മതി, നമുക്കത് പോരാ. അതിനും അപ്പുറത്തൊരു മൂല്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. അതാണ് നിത്യസ്വർഗം, നിത്യസ്വർഗം. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിൻ്റെ വരപ്രസാദം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, കൂടെ കൂടെ പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, പ്രാർത്ഥന വേണം, ബൈബിൾ വായന വേണം, വിശുദ്ധമായ ജീവിതം നമ്മൾ ഉണർത്തണം, ആത്മീയമായി നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കണം എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ. ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു നിത്യവസതി ഞങ്ങൾക്കുണ്ട്. റോമാലേഖനം 8:19 തിരുലിഖിതം, 18-19 തിരുല് വചനം പഠിപ്പിക്കുകയാണ്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസാരമാണ്. രണ്ട് കരങ്ങളും കൂപ്പി പിടിക്കാം, കണ്ണുകളടച്ച് പിടിക്കാം. ഇന്ന് നമ്മളൊരു കുടുംബജീവിതം നയിക്കുമ്പം ഈ കുറവുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച് നമ്മൾ നരകിച്ച് നരകിച്ച് നമ്മുടെ ജീവിതം തീരുകയല്ല, നമുക്ക് ജീവിതം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ കുറവുള്ള ഭർത്താവിനോട് ജീവിച്ച് ജീവിച്ച് നമ്മുടെ ജീവിതം തീരുകയല്ല, നശിക്കുകയല്ല ചെയ്യണത്, നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ മറക്കടമുഷ്ടികളും മുട്ടാളന്മാരുമായ മക്കളുടെ കൂടെ പറഞ്ഞ അനുസരണ ഇല്ലാത്തങ്ങളെ ഇതുങ്ങളെ വീണ്ടും വീണ്ടും നോക്കി നോക്കി വളർത്താൻ, ചിലപ്പോൾ മന്ദബുദ്ധികളോ അല്ലെങ്കിൽ അനുസരണക്കേടുള്ളതോ മദ്യപിക്കുന്നതോ കഞ്ചാവ് അടിക്കുന്നതോ എന്തുമാകട്ടെ, ദൈവം തന്ന മക്കൾ അതുങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊണ്ട് സാരയില്ലെന്ന് വിചാരിച്ച് സ്നേഹിച്ചും ക്ഷമിച്ചും അനുഗ്രഹിച്ചും കൂടെ നിർത്തിയും പ്രാർത്ഥിച്ചും അതുങ്ങളുടെ മനസ്സ് അതുങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അധ്വാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നശിക്കുകയല്ല ചെയ്യുന്നത്, സ്വർഗത്തിൽ പ്രതിഫലമുള്ള നിത്യമായ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഒരു വൈദികൻ നിലയിൽ അതിനോടനുബന്ധിച്ച് വരുന്ന അവർണ്ണനീയമായ കണ്ണുനീര് ഏറ്റെടുക്കുമ്പം, ഒരു സമർപ്പിത എന്ന നിലയിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു 100,000 സങ്കീർണതകളെ ഏറ്റെടുത്ത് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ അർത്ഥം
മരിക്കുമ്പോൾ മനസ്സിലാവും. രണ്ട് കരങ്ങളും കൂപ്പിപ്പിടിക്കുകയാണ്, ഈ ലോകമല്ല എൻ്റെ പ്രത്യാശ, ഈ ലോകത്തിന് വേണ്ടിയല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, എൻ്റെ സ്വർഗത്തിന് വേണ്ടി എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ പിതാവിനോടുകൂടെ യുഗായുഗങ്ങളോളം സൂര്യനെ പോലെ പ്രകാശിക്കാൻ വേണ്ടി തന്നെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആശയെങ്കിൽ ലോകം കാണുന്നു പോകും പോയി മറയും, മരണം നിന്നെ മുട്ടി വീളിച്ചെന്നാ ലോകത്തെ കൈവിട്ട് പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കാണുന്നു പോകും പോയി മറയും. ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്, രണ്ട് കൈകളും കൂപ്പി പിടിക്കുക മക്കളെ. എല്ലാ കുട്ടികളും കൈകൾ കൂപ്പി പിടിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാകുന്ന ദൈവത്തിന്റെ ആത്മാവ് ജ്ഞാനം പകർന്നു തരും. കണ്ണുകൾ അടച്ചു പിടിക്കാം. ദൈവമേ, നിത്യരാജ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ കൊണ്ട് ഹൃദയത്തെ പൂരിതമാക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേ
അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.